ഫ്രണ്ട്സ് വെൽക്കം ടു കോഓപ്പറേറ്റീവ് കമ്പാനിയൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്നത്തെ വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിൽ എക്സാം പോയിന്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ് കമ്മീഷൻസും അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന മാത്രം പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവരുടെ റെക്കമെൻഡേഷൻസും ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അതുപോലെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം നമുക്ക് ഓർത്തിരിക്കാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ എനിക്കൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോസിൽ കമ്മിറ്റീസ് വന്ന വർഷങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ വർഷവും ഞാൻ ഓരോ ഗൈഡ് അല്ലെങ്കിൽ മറ്റു ടെക്സ്റ്റുകൾ എല്ലാം സെർച്ച് ചെയ്തപ്പോൾ ഇയേഴ്സിലെല്ലാം ഒരു വേരിയേഷൻ കാണാൻ സാധിച്ചു സോ എല്ലാവരും ആ ഇയറുകൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് പഠിക്കുക ഈ വീഡിയോയിലെ ഇയർ തന്നെ പഠിക്കാതെ ഒന്ന് ചെക്ക് ചെയ്ത് പഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും സോ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ ഫസ്റ്റ് വൺ ദന്തവാല കമ്മിറ്റി ദന്തവാല കമ്മിറ്റിയുടെ ചെയർമാൻ എം എൽ ദന്തവാലയാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അവരുടെ റെക്കമെൻഡേഷൻ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ദന്തവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് അടുത്തത് വൈദ്യനാഥൻ കമ്മിറ്റി വൈദ്യനാഥൻ കമ്മിറ്റിയുടെ ചെയർമാൻ പി എം മൻമോഹൻ സിംഗ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വർഷം 2004-2005 റിവൈവൽ ഓഫ് റൂറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ആണ് റെക്കമെൻഡേഷൻ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് റിവൈവൽ ഓഫ് റൂറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ വൈദ്യനാഥൻ കമ്മിറ്റി ദെൻ അടുത്തത് മൽഹോത്ര കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റിയുടെ ചെയർമാൻ ആർ എൻ മൽഹോത്ര മൽഹോത്ര കമ്മിറ്റിയുടെ ചെയർമാനാണ് ആർ എൻ മൽഹോത്ര 1993-1994 അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അവരുടെ റെക്കമെൻഡേഷൻ ആണ് ഇൻഷുറൻസ് സെക്ടർ റിഫോംസ് മൽഹോത്ര കമ്മിറ്റി അടുത്തത് മാധവദാസ് കമ്മിറ്റി മാധവദാസ് കമ്മിറ്റിയുടെ ചെയർമാൻ മാധവദാസ് ആണ് 1978 അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് മാധവദാസ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് 1978 ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റഡി അബൌട്ട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എന്താണ് സ്റ്റഡി അബൌട്ട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ആണ് മാധവദാസ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ദെൻ നെക്സ്റ്റ് നടേശൻ കമ്മിറ്റി 1960 അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ആണ് നടേശൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ അടുത്തത് ഇ വി കുമാരൻ കമ്മിറ്റി ഇ വി കുമാരൻ കമ്മിറ്റിക്ക് പ്രധാനപ്പെട്ട രണ്ട് റെക്കമെൻഡേഷൻസ് ഉണ്ട് ഫസ്റ്റ് വൺ സ്റ്റഡി അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഡി സി ബി ഓഫ് കേരള എന്താണ് സ്റ്റഡി അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഡി സി ബി ഓഫ് കേരള അടുത്തത് സ്റ്റഡി അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ കേരള രണ്ടാമത്തേതാണ് സ്റ്റഡി അബൌട്ട് ഫങ്ഷൻസ് ഓഫ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ഇൻ കേരള ഇ വി കുമാരൻ കമ്മിറ്റിയുടെ രണ്ട് റെക്കമെൻഡേഷൻസ് ആണ് അടുത്തത് നിഗലിംഗപ്പ കമ്മിറ്റി 1969 അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി ആണ് റെക്കമെൻഡേഷൻ നിഗലിംഗപ്പ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അടുത്തത് നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ അടുത്ത കമ്മിറ്റിയാണ് നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ മൊറാർജി ദേശായി ആണ് ഇതിന്റെ ചെയർമാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റെക്കമെൻഡേഷൻ ആണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി കിസാൻ ക്രെഡിറ്റ് കാർഡ് നാഷണൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നതിന്റെ റെക്കമെൻഡേഷൻ ആണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റിയും കിസാൻ ക്രെഡിറ്റ് കാർഡും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓർത്തിരിക്കുക ദെൻ നെക്സ്റ്റ് നരിമാൻ കമ്മിറ്റി നരിമാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് ലീഡ് ബാങ്ക് സ്കീം ഇമ്പോർട്ടന്റ് ആണ് ലീഡ് ബാങ്ക് സ്കീം നരിമാൻ കമ്മിറ്റി അടുത്തത് പി ബി ഡേറ്റി കമ്മിറ്റി 2012 അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ബാഡ് ഡെബ്റ്റ് അല്ലെങ്കിൽ ഓവർ ഡ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് അവരുടെ റെക്കമെൻഡേഷൻ പി ബി ഡേറ്റി കമ്മിറ്റി ബാഡ് ഡെബ്റ്റ് അല്ലെങ്കിൽ ഓവർ ഡ്യൂ ഡെബ്റ്റ് ഡേറ്റി അങ്ങനെ കണക്ട് ചെയ്ത്
പഠിക്കാം. അപ്പം പി ബി ഡി ടി കമ്മിറ്റി ബാ ഡെപ്റ്റ് അല്ലെങ്കിൽ ഓവർ ഡ്യൂ ഇതാണ് അവരുടെ റെക്കമെൻഡേഷൻ. ദെൻ അടുത്തത് പ്രകാശ് ഭക്ഷി കമ്മിറ്റി. പ്രകാശ് ഭക്ഷി 2012 അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് റെക്കമെൻഡേഷൻ? എക്സാമിൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. പ്രകാശ് ഭക്ഷിയുടെ റെക്കമെൻഡേഷൻ ആണ് എക്സാമിൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് നീന കുമാരി കമ്മിറ്റി. നീന കുമാരി കമ്മിറ്റി 2016 ഗവൺമെന്റ് ഓഫ് കേരളയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കേരളയാണ് നീനാ കുമാരി കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി അബൌട്ട് ഫിഷറീസ് കോർപ്പറേഷൻ ഇൻ കേരള. എന്താണ് സ്റ്റഡി അബൌട്ട് ഫിഷറീസ് കോർപ്പറേഷൻ ഇൻ കേരള? ഒരു കോഡ് നമുക്ക് ഓർത്തിരിക്കാം. നീന, നീന നമുക്ക് മീൻ എന്ന് ഓർക്കാം. നീന മീൻ, ഫിഷറീസ് ഫിഷറീസ്, നീന മീൻ ഫിഷറീസ്, അങ്ങനെ ഓർത്തിരിക്കാം. നീന കുമാരി കമ്മിറ്റി 2016 ഗവൺമെന്റ് ഓഫ് കേരള സ്റ്റഡി അബൌട്ട് ഫിഷറീസ് കോർപ്പറേഷൻ ഇൻ കേരള. അടുത്തത് ശ്രീറാം കമ്മിറ്റി. ശ്രീറാം കമ്മിറ്റി 2016 ഗവൺമെന്റ് ഓഫ് കേരളയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റഡി അബൌട്ട് കേരള ബാങ്ക്. സ്റ്റഡി അബൌട്ട് കേരള ബാങ്ക്. 2016 ഗവൺമെന്റ് ഓഫ് കേരള അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ട്? കേരള ബാങ്കിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോ ഫ്രണ്ട്സ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റീസ് ഇൻ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട കമ്മിറ്റീസും റെക്കമെൻഡേഷൻസും ഉൾക്കൊള്ളുന്ന രണ്ട് വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്തായാലും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും. 30-ാം തീയതി നടക്കാനിരിക്കുന്ന എക്സാമിനും അതുപോലെ ഇനി വരാനിരിക്കുന്ന എക്സാമിനും എല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, നമുക്ക് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.